ബഹുമാനപ്പെട്ട സ്വറാഹുദ്ദീൻ ഫൈസി മുല്ലപ്പുഴ, ബഹുമാനപ്പെട്ട സയ്യിദ് ഫദൽ ഷിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് നിയാസ് അലി ഷിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട അവാർഡ് ഏറ്റുവാങ്ങുന്ന ഇബ്രാഹിം ബാഖവി അൽഹൈത്തമി, ബഹുമാനപ്പെട്ട ഷാഫി ഹാജി, ബഹുമാനപ്പെട്ട വേദിയിലുള്ള മറ്റ് ഉലമാക്കളെ, മറാക്കളെ, മുത്തഅന്നികളെ, സഹോദരങ്ങളെ, നമ്മുടെ ഒരുമിച്ചുകൂടൽ സ്വാലിഹമാരായി അള്ളാഹു നമ്മെ നിന്നും സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ ഹലാല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റുകയും ചെയ്യട്ടെ. നാം ഇവിടെ ഒരുമിച്ചുകൂടിയ പോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും അള്ളാഹുദേ പോലെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. SVS മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ജില്ലയിലെ മികച്ച മുദ്രസിനുള്ള പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ അവാർഡ് ദാനവും അനുസ്മരണ സമ്മേളനത്തിലുമാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വർഷങ്ങളായി ബഹുമാനപ്പെട്ട PMSA പൂക്കോയത്തങ്ങളുടെ നാമധേയത്തിൽ മലപ്പുറം ജില്ലാ SVS SVS നേതൃത്വത്തിലായി മികച്ച മുദ്രസിനുള്ള അവാർഡ് നടത്തപ്പെടാറുണ്ട്. ജില്ല രണ്ടായി വിഭജിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് വെസ്റ്റ് ജില്ലയുടെയും ഈസ്റ്റ് ജില്ലയുടെയും ഭാഗത്തിന് ഇങ്ങനെയൊരു അവാർഡ് പ്രഖ്യാപനം നടത്തപ്പെടാറുണ്ട്. ഈ വർഷം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ 23 വർഷക്കാലമായി ദർസി രംഗത്ത് മികച്ച മുദരിസായിക്കൊണ്ട് പ്രവർത്തിക്കുകയും കുട്ടിച്ചിറ മഹല്ലിൽ 9 വർഷമായി ഇവിടെ ദർസ് നടത്തി വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാഖവി അൽഹൈത്തമിക്കാണ് ഈ വർഷത്തെ അവാർഡ് നൽകുന്നത്. പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ നമുക്കറിയാം കേരളീയ മുസ്ലിം സമൂഹത്തിൽ മത വൈജ്ഞാനിക മേഖലയിലെ പുരോഗതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ സമസ്ത കേരള ജമ്മത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആശയ ആദർശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിയ സൂഫി ജീവിതം നയിച്ച മഹാനായ സയ്യിദായിരുന്നു. മഹാനവറുകളുടെ പേരമകനായി ജനിക്കാൻ സാധിച്ചു എന്നുള്ളത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം കൂടിയാണ്. ആ മഹാനവർ കാണിച്ചു തന്ന മഹിതമായ പാതയിലൂടെ തന്നെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമസ്ത കേരള ജമ്മത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗമായ SVS വളരെ ജനകീയമാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച മഹാനായിരുന്നു PMSA പൂക്കോയത്തങ്ങൾ. അതുപോലെ തന്നെ സമസ്ത കേരള ജമ്മത്തുൽ ഉലമയ്ക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ തൻ്റെ നേതൃമഹിമ കൊണ്ട് സമുദായത്തിന് പക്വമായ നേതൃത്വം നൽകി വളരെ മാതൃക കാണിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട PMSA പൂക്കോയത്തങ്ങൾ. ജനങ്ങളിൽ വിശ്വാസ്യത, അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹം, ജാതിമത രാഷ്ട്രീയത്തിനതീതമായി മഹാനവറുകളുടെ അടുക്കലേക്ക് ആളുകൾ വരാനും വരികയും അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് വളരെ മാതൃക കാണിച്ച മഹാനായിരുന്നു അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ ജീവിതം എന്നും ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റാൻ ഏത് പാതിരാവിൽ വന്നാലും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ മനസ്സ് കാണിച്ച മഹാനായിരുന്നു പൂക്കോയത്തങ്ങളവർ. മഹാനവറുകളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ
സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്ന് കൂടിയാണ്. ഇത്തരത്തിലുള്ള മഹാന്മാരായ സദാത്യങ്ങളും ഉലമാക്കളും അവലിയാക്കളുമൊക്കെയാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന് അഭിമാനകരമായ അസ്തിത്വം ഉണ്ടാക്കിയതിനുള്ളത് എന്ന് നമുക്കറിയാവുന്ന വസ്തുത തന്നെയാണ്. ആ മഹാന്മാരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന കേരളീയ മുസ്ലിം സമൂഹം അവർക്ക് അഭിമാനകരമായ അസ്തിത്വം എല്ലാ മേഖലയിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മതരംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും കേരളീയ മുസ്ലിം സമൂഹത്തിന് അഭിമാനകരമായ അസ്തിത്വത്തിന് ലഭിക്കാൻ കാരണമായത് ഇത്തരത്തിലുള്ള മഹാന്മാരായ സദാത്യങ്ങളുടെയും പണ്ഡിതന്മാരുടെയൊക്കെ തന്നെ പക്വമായ നേതൃത്വമായിരുന്നു. ആ രീതിയിൽ സമുദായത്തിന് ഇനി മുന്നോട്ട് പോകാൻ പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ ഉമറാക്കളുടെയും സദാത്യങ്ങളുടെയും കൂട്ടായ്മകൾ ഇവിടെ വളർന്നു വരേണ്ടത് നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. മഹാനായ പൂക്കോയത്തങ്ങൾ കാണിച്ചു തന്ന അമഹിതമായ പാതയിലൂടെ കേരളീയ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകാൻ നമുക്ക് സാധ്യമാവണം. ഏത് പ്രതിസന്ധിയിലും സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹതായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മഹാനവൾ കാണിച്ചത്. ആ മഹിതമായ പാതയാണ് യഥാർത്ഥ സത്യത്തിൻ്റെ പാന്താവ്. അതിലൂടെ തന്നെ ആയിരിക്കണം നാം ഓരോരുത്തരും സഞ്ചരിക്കേണ്ടതും ജീവിക്കേണ്ടതും. ആ രീതിയിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാനവറുകളുടെ നാമധേയത്തിലാണ് മികച്ച മുദരിസിനുള്ള അവാർഡ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം ഇബ്രാഹിം ബാഖവീൻ ഹൈത്തമി അദ്ദേഹത്തിൻ്റെ 23 വർഷക്കാലത്തെ മുദരിസ് എന്ന ആ രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ നിരവധി അലിമീങ്ങളെ സമൂഹത്തിന് സമർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്ത് ദർസുകളൊക്കെ തന്നെ അന്യമായിക്കൊണ്ടിരിക്കുമ്പോൾ ധാരാളം മുത്തല്ലീങ്ങളുള്ള ഒരു ദർസ് വർഷങ്ങളായി മുട്ടിച്ചെറിയിലും നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ദർശനരംഗത്തുള്ള പരിചയം മാത്രമല്ല ഇത്തരത്തിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങൾ കൂടിയാണ്. ഇന്ന് ദർസുകൾ അന്യമാകുമ്പോൾ അത് പിടിച്ചു നിർത്താൻ ദർസുകളിലൂടെ തന്നെ മതഭൗതിക വിദ്യാഭ്യാസം നൽകാനും കഴിയുന്ന രീതിയിൽ സമൂഹത്തിന് മാതൃകാപരമായ പണ്ഡിതന്മാരെ സമർപ്പിക്കാനും നമ്മുടെ ദർസിലൂടെ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹം കൂടിയാണ്. കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ വിജയത്തിന് പിന്നിൽ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് മദീന മുനവ്വറയിൽ വെച്ച് തുടക്കം കുറിക്കപ്പെട്ട സുഫത്തിൻ്റെ അഹലുകാർക്ക് വിജ്ഞാനത്തിൻ്റെ മൊഴിമുത്തുകൾ പകർന്നുകൊണ്ട് തുടക്കം കുറിക്കപ്പെട്ട ദർസ് സമ്പ്രദായങ്ങളാണ്. ആ മഹിതമായ പാത തന്നെയാണ് കേരളത്തിൽ ഇവിടെ പതിറ്റാണ്ടുകളായി ദർസുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രദേശങ്ങളിലും ദർസുകൾ ഉയർന്നു വരികയും അതിലൂടെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇസ്ലാമിക ദാവത്ത് നടത്താനും അവിടെയുള്ള സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഒക്കെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ഒക്കെയുള്ള അവസരം ലഭ്യമായി എന്നുള്ളതാണ്. അങ്ങനെ ഓരോ മഹല്ലുകളിൽ ദർസുകൾ ഉണ്ടാകുമ്പോൾ വീടുകളിലേക്ക് ഭക്ഷണത്തിന് പോകുമ്പോൾ ആ വീടുകളിൽ അവരുടെ ദുആ ചെയ്യുമ്പോൾ അതൊക്കെ അത് ബർക്കത്ത് നൽകുന്നു. അതുപോലെ തന്നെ വിദേശികളായ വിദ്യാർത്ഥികളും മുത്തല്ലീങ്ങൾ അതുപോലെ തന്നെ സ്വദേശികളായ മുത്തല്ലീങ്ങളൊക്കെ തന്നെ ഒത്തൊരുമിച്ചുകൊണ്ട് പഠനങ്ങൾ അത് നന്മയുടെ കൂട്ടായ്മകളാണ് ആ പ്രദേശങ്ങളിൽ ഉയർത്താൻ വളർത്താൻ നമുക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം കൂട്ടുകെട്ടുകളും സാഹചര്യങ്ങളൊക്കെ തന്നെ സമൂഹത്തെ വഴിമാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തിന്മയിലേക്ക് അധർമ്മത്തിലേക്കൊക്കെ തന്നെ വഴിമാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നന്മയുടെ കൂട്ടായ്മകൾ വളർത്തിക്കൊണ്ടുവരാൻ ഓരോ മഹല്ലുകളിലും ദർസുകൾ ഉയർന്നു വരേണ്ടത് അനിവാര്യമാണ്. അതിലൂടെ സ്വദേശി ദർസുകളും പ്രാവർത്തികമാക്കിക്കൊണ്ട് നാട്ടിലുള്ള വിദ്യാർത്ഥികൾക്കും വിദേശികളായ മുത്തല്ലീങ്ങളുമായി സംവദിക്കാനും അതിലൂടെ നന്മയുടെ കൂട്ടായ്മകൾ ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. സാഹചര്യങ്ങളാണ് കൂട്ടുകെട്ടുകളാണ് നമ്മെ വഴി പേപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച്
അള്ളാഹുവിൻ്റെ അടിമകളാണ് നാം എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ജീവിക്കാൻ, അള്ളാഹു നമ്മുടെ കൽപ്പിച്ച് സ്വീകരിക്കാനും വിശദമായ മാർഗങ്ങൾ പാടെ മാറി നിൽക്കാനും ഒക്കെ തന്നെ കഴിയാൻ വിജ്ഞാനം വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നന്മയെ നന്മയിലേക്ക് നയിക്കുന്നതാണ്. നന്മയുടെ കൂട്ടായ്മകൾ വളരുമ്പോൾ അതിലൂടെ നന്മയുടെ സന്ദേശങ്ങളാണ് നമുക്ക് ലഭിക്കുക. പലപ്പോഴും തിന്മകൾ ഇന്ന് സമൂഹത്തിൽ വ്യാപിക്കാൻ കാരണം തിന്മയുടെ കൂട്ടായ്മകൾ വളരുന്നതിലൂടെയാണ്. ലഹരിയും മറ്റ് അരാജകത്വങ്ങൾക്കത് വർദ്ധിക്കുന്നതിന് കാരണം അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളുമായി നമ്മുടെ മക്കൾ ഇടപെടുമ്പോൾ തിന്മയിലേക്ക് അവർ കുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. മതവിദ്യാഭ്യാസത്തേക്കാൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും അതുകൊണ്ട് തന്നെ പല കലാലയങ്ങളിൽ നമുക്കറിയാം മതബോധമില്ലാത്ത സമൂഹം വളരുകയും നിരീശ്വരവാദവും യുക്തിവാദവും ലിബറൽ ചിന്താഗതികളൊക്കെ തന്നെ അവിടെ അടിച്ചേൽപ്പിക്കപ്പെടുകയും സ്വതന്ത്ര ചിന്താഗതികളായി വളരുന്ന വിദ്യാർത്ഥിനികൾ വളരുകയും ചെയ്യുമ്പോൾ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രലോഭനത്തിലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനുള്ള അടിയുറച്ച വിശ്വാസമാണ് ചിന്തയാണ് നമ്മൾ മക്കൾക്ക് നൽകേണ്ടത്. അത് മതവിദ്യാഭ്യാസത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മതവിജ്ഞാനമാണ്, മതബോധമാണ് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശ്വാസമാണ്, അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ അടിമകളാണ് നാം എന്നുള്ള പൂർണ്ണമായ വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടാൽ എല്ലാ തിന്മകളിലും ജീവിതത്തിൽ പകർത്തുന്നവരായി മാറും. അപ്പം അത്തരത്തിൽ നന്മയുടെ കൂട്ടായ്മകൾ വളർത്താൻ ഉപരിക്തമായിട്ടുള്ള പാഠങ്ങളും ആ കൂട്ടായ്മകളൊക്കെ തന്നെ വളർത്തുന്ന രീതിയിലുള്ള ദർസ് സമ്പ്രദായം എന്നും സമൂഹത്തിൻ്റെ വിജയത്തിന് അനിവാര്യമായിട്ടുള്ളതാണ്. അത്തരത്തിൽ നന്മയുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ 23 വർഷമായി ഇബ്രാഹിം പാക്കവീടയുടെ കേരളത്തിൻ്റെ വിവിധ മഹല്ലുകളിലായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 8 വർഷത്തിലധികമായി ഇവിടെ മുട്ടിച്ചറയിൽ അദ്ദേഹത്തിൻ്റെ സേവനം ലഭ്യമാകുന്നു. നിരവധി മുത്താലിങ്ങൾ അവിടെ പഠിക്കുന്നു. അവിടെയൊക്കെ തന്നെ പാഠ്യരംഗത്തും പാഠ്യേതര മേഖലയിലും അവിടെ കഴിവുകൾ മികച്ചതാണ്. എസ്കെഎസ്എഫിൻ്റെ 35ാം വാർഷികത്തിൻ്റെ ഭാഗമായി നിരവധി അറബി കോളേജുകളിലും ദർസുകളിലൊക്കെ തന്നെ ക്യാമ്പസ് യാത്രകൾ നാം നടത്തുകയുണ്ടായി. മുഖത്ത് സന്ദേശയാത്ര നടത്തി. മുട്ടിച്ചറ ദർസിലും കാലകാലത്തിൽ അറിയപ്പെടുന്ന കൂടുതലും 100-ലധികം വിദ്യാർത്ഥി മുത്താലിങ്ങൾ പഠിക്കുന്ന ദർസുകളിലാണ് നമ്മുടെ സന്ദേശം നടത്തിയിരുന്നത്. അവിടെയുള്ള വിദ്യാർത്ഥികളുമായി സംവദിക്കാനും അവിടെ ടാലൻറ്റ് ഹണ്ട് എന്ന പ്രോഗ്രാം നടത്തിക്കൊണ്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകുകയും അതുപോലെ തന്നെ അവരുടെ നിർമ്മാണാത്മക കലകളെക്കുറിച്ചും അതുപോലെ തന്നെ മാഗസിനുകൾ കയ്യെഴുത്ത് കൃതികളൊക്കെ തന്നെ ഒരുക്കാനൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ മുട്ടിച്ചറ ദർസിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ആ കയ്യെഴുത്ത് മാസികക്കാണ് സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം ലഭിച്ചത് എന്നുള്ളത് ഇവിടെയുള്ള ആ ദർസിലെ വിദ്യാർത്ഥികളുടെ കഴിവുകളാണ്. അതിനേതൃത്വം നൽകുന്ന ഇബ്രാഹിം ബാക്കിബിയുടെ അനിസ്വാർത്ഥമായ സേവനങ്ങൾ പ്രവർത്തനങ്ങളുമാണ് എന്ന് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഈ രംഗത്ത് ഈ അവാർഡിന് അദ്ദേഹം എന്തുകൊണ്ടും അർഹനാണ് എന്നൊരു യാതൊരു സംശയമില്ല. ഇത്തരത്തിലുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ SVS കീഴിലായിക്കൊണ്ട് പൂക്കോയത്തങ്ങൾ PMS പൂക്കോയത്തങ്ങൾ നാമധേയത്തിൽ അവാർഡുകൾ ഓരോ വർഷവും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ കഴിവുള്ള മാലിന്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും മുദ്രസ്മാരെ ഉയർത്തിക്കൊണ്ടുവരാനും അതുപോലെ കുട്ടികളെ ഈ രംഗത്തേക്ക് കടന്നു വരാൻ പ്രോത്സാഹനം നൽകാനൊക്കെ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതുള്ളതാണ്. അള്ളാഹു നമ്മുടെ സംരംഭത്തെ വിജയിപ്പിച്ച് തരുമാറാവട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച പ്രയത്നിച്ച ഈ ഇതിൻ്റെ സംഘാടകർ ഭാരവാഹികൾ അള്ളാഹുവർക്കെല്ലാത്തിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. ബഹുമാൻ ഇബ്രാഹിം ബാക്കവിക്ക് ഇനിയും ദീർഘകാലം ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ദർസ് രംഗത്ത് മികച്ച സേവനങ്ങൾ നടത്താനും ധാരാളം സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള അലിമീങ്ങളെ സമൂഹത്തിൽ സമർപ്പിക്കാനെല്ലാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എല്ലാ അദ്ദേഹത്തിൻ്റെ ദർസിൽ അള്ളാഹു നല്ലതായ ധാരാളം മുത്തല്ലിങ്ങളെ വരാനും ധാരാളം അലിമീങ്ങൾ സമൂഹം സമർപ്പിക്കാനെല്ലാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ വിജ്ഞാനത്തിനെല്ലാം അള്ളാഹു വർദ്ധനവ് പ്രദാനം ചെയ്യട്ടെ. പരീക്ഷകൾക്ക് തന്നെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. മത വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും കരസ്ഥമാക്കുന്നവർ എല്ലാ രംഗത്തും ഉയർച്ചയും ഉന്നതിയിലേക്ക് വരാനെല്ലാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മോട് ബന്ധപ്പെട്ട ഒരാളുകളും നമ്മിൽ നിന്ന് മന്നപ്പെട്ടു പോയിട്ടുണ്ട്. നേരത്തെ ഇവിടെ സിറാജുൽ ഫസീ സൂചിപ്പിച്ച
ഇവിടെ ദർസിൽ പഠിച്ചവരെ മുത്താലിങ്ങളും അതുപോലെ തന്നെ അവർ ബന്ധപ്പെട്ട ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഭാര്യ ഭർത്താക്കൾ, മുസ്താദ്മാർ, സദാത്യങ്ങൾ, മഹലിന് വേണ്ടി സേവനം ചെയ്തവർ പലരും മരണപ്പെട്ടു പോയി. അള്ളാഹുർക്ക് എല്ലാത്തിനും മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൌസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിരവധി രോഗികളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, മാരക രോഗങ്ങളും മഹാമാരിയും ഒക്കെ തന്നെ പിടിപെട്ട ആളുകളുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. ആശുപത്രിയിലും ഐസിയിലും ഒക്കെ തന്നെ കഴിയുന്ന രോഗികളുള്ളത് അവർക്കെല്ലാം തന്നെ പൂർണ്ണമായ ഷിഫ നൽകട്ടെ. ബഹുമാനപ്പെട്ട റഹീം ചുവേരയുടെ സഹോദരൻ്റെ മകൻ കുട്ടി ഹോസ്പിറ്റലിലാണ്. 2-3 ദിവസമായി രോഗമായിക്കൊണ്ട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അള്ളാഹു ആ കുട്ടിക്കും അള്ളാഹു എളുപ്പത്തിൽ പൂർണ്ണമായ ഷിഫ നൽകട്ടെ, പൂർണ്ണമായ സലാമം നൽകട്ടെ, ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ പല ആളുകളും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അവർക്ക് തന്നെ എല്ലാ അസുഖങ്ങളും അള്ളാഹു ഷിഫ നൽകി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങളിൽ തൊട്ടും മഹാമാരിയെ തൊട്ടും ജീവിത പ്രയാസങ്ങളെ തൊട്ടൊക്കെ തന്നെ അള്ളാഹു നമ്മയും നമ്മൾ ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഏവർക്കും നാഫിയ ഇൽമ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നാം അറിഞ്ഞു മറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി തരട്ടെ. മരിക്കുമ്പോൾ കരിമത്വത്തെ ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയവരെയും ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയവരെയും ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിലിരുന്നും ഹാദിർക സൃഷ്ടിക്കാൻ സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടം വീട്ടുവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വീടുകളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, വീട് നിർമ്മിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വീട് നിർമ്മാണം തുടങ്ങിയവരുടെ തന്നെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വിവാഹപ്രമെത്തിയ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്, സ്വാലിഹ ഇണകളെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ട്, സ്വാലിഹ സന്താനങ്ങളെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, പ്രസവത്തിൽ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ഇവിടെ ദർശനം പഠിക്കുന്ന മുത്തല്ലിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന, ഇതിനുവേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന ആളുകൾ, വീടുകാർ, അവർക്ക് എല്ലാത്തിനും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അള്ളാഹു റാഹത്തും ബർക്കത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. ജോലിയില്ലാതെ സ്വദേശത്തും വിദേശത്തും കഴിയുന്ന നിരവധി സഹോദരങ്ങളുണ്ട്. ജോലി ആവശ്യാർത്ഥം ഗൾഫിലേക്ക് പോയാലും പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. അർഹമായ ജോലി ലഭിക്കാനെല്ലാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഓടി നടന്ന സംഘാടകർ, വാരാഭായ പ്രവർത്തകർ, ദീർഘാശം ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഫലസ്തീൻ ജനത ഇസ്രായേലിൻ്റെ കിരാതം ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഫലസ്തീൻ ജനതക്ക് പൂർണ്ണമായ സലാമത്ത് നൽകട്ടെ, പൂർണ്ണമായ അവർക്ക് വിജയം പ്രദാനം ചെയ്യട്ടെ, സുരക്ഷ പ്രദാനം ചെയ്യട്ടെ, സ്വന്തമായ ഭൂമി അവിടെ അവർക്ക് ലഭിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മസ്ജിദുൽ അക്സയുടെ മോചനത്തെ അള്ളാഹു യാഥാർത്ഥ്യമാക്കി തരുമാറാവട്ടെ. ഇസ്രായേലിൻ്റെ സൈനിക ശക്തി അള്ളാഹു തകർക്കുമാറാവട്ടെ. ഇസ്രായേലിനെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. ലോക മുസ്ലിങ്ങൾക്ക്, നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ശത്രുക്കളുടെ ഷറുകളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ശത്രുക്കളുടെ അള്ളാഹു പരാജയം